നമസ്കാരം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ചിക്കൻ സ്റ്റൂ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഒരു പാനിലോ കടായിലോ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. 3 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട, 5 ഏലയ്ക്ക, 6 ഗ്രാമ്പൂ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏലയ്ക്ക മാത്രം അതിൻ്റെ പുറത്തെ തോടൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിടുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ അതിൻ്റെ ഫ്ലേവേഴ്സ് നന്നായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ. പിന്നീട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത്, 6 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തത്, 5 പച്ചമുളക് ചോപ്പ് ചെയ്തത്. ഓരോ സ്ഥലത്തും കിട്ടുന്ന പച്ചമുളകിൻ്റെ എരിവിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക. സവാള നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വഴറ്റിയാൽ മതി. ഗോൾഡൻ കളറൊന്നും ആവുന്നത് വരെ വഴറ്റേണ്ട കാര്യമില്ല. സവാള ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത 1/2 കിലോ ചിക്കൻ, 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് നാരങ്ങാനീര്, 3/4 ടീസ്പൂൺ ഉപ്പ്. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു, ഇപ്പോൾ 3/4 ടീസ്പൂൺ. അങ്ങനെ ടോട്ടൽ 1/4 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത്. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഏകദേശം 4-5 മിനിറ്റ് നേരം ഇത് ഇളക്കി കൊടുക്കുക. ഏകദേശം 4-5 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ ചിക്കൻ്റെ പുറം ഭാഗം ഇതുപോലെ നല്ല വെളുത്ത കളറിലാവും. ഇനി ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത്, അല്പം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, കുറച്ച് കറിവേപ്പില, 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, തേങ്ങ പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ 2ാം പാല്, ഇനി നിങ്ങൾ കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ, അതായത് 25 ഗ്രാം കോക്കനട്ട് പൗഡർ 2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയെടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ, അതായത് ഏകദേശം 10-12 മിനിറ്റ് നേരം വേവിക്കുക. 5-6 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിടുന്നത് നല്ലതായിരിക്കും. പിന്നീട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൂവിൻ്റെ ഗ്രേവിക്ക് അത്യാവശ്യം നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് 3-4 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. പിന്നീടത് ഗ്രേവിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, അതായത് ചതച്ചെടുത്ത കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും 1 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക, അതായത് തേങ്ങ പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ 1/4 പാല്. ഇനി കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ 3/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയെടുക്കുക. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങും, അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. തിളച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും, അങ്ങനെ സ്റ്റൂവിൻ്റെ ടെക്സ്ചറേ മാറിപ്പോകും. തീ ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം ചെറിയുള്ളിയും കറിവേപ്പിലയും താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. താളിച്ച് ചേർക്കുന്നതിന് മുമ്പ് ആവശ്യമെങ്കിൽ അല്പം ക്യാഷനിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് സ്റ്റൂവിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നീട് അതേ എണ്ണയിലേക്ക് 6-7 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്തിളക്കുക. നമുക്കല്പം കറിവേപ്പില കൂടി ചേർത്തിളക്കാം. ഇനി ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്ത ശേഷം സ്റ്റൂവിലേക്ക് ചേർക്കുക. സ്റ്റൂവിലേക്ക് ഇത് ചേർത്ത പാടെ ഇളക്കരുത്. ഉടനെ തന്നെ ഇത് 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിളക്കിയ ശേഷം ചെറു ചൂടോടുകൂടി വിളമ്പാവുന്നതാണ്. ചിക്കൻ സ്റ്റൂ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് അധികം ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വേഗത്തിൽ തന്നെ അത് ഉപയോഗിച്ച് തീർക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.